ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുകയാണ്. വളരെ മനോഹരമായി എല്ലാവരും ഓണം ആഘോഷിച്ചിട്ടുണ്ടാവണം. 10 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് ഏതായാലും നമുക്കിന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്ററിൻ്റെ പേര് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നിങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഇതിന് വി ഹാവ് ഫിനിഷ്ഡ് 3 ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 1 and 2 ഇസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആൻഡ് 3 ഇസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സോ നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1983. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1983. So let us check out what are the salient features of this particular act. As I said, this act was enacted in the year 1986. So there is a clarification, 1986. And the main purpose of this particular act was to establish consumer protection councils and other authorities for the consumer disputes. Before 1986, there was no such rules, regulations regarding, there was some rules and regulations, but there was no such authority. It was basically for the part of court, actually like a district court and civil court, etc. Say, directly should have to go to directly, we will go to Jilla Kodadilo, Alingil, നമ്മളുടെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ ഒരു കേസ് ഫയൽ ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോടതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കൗൺസിലുകൾ, കൺസ്യൂമർ അവയർനെസ് കൗൺസിലുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. ആൻഡ് ദിസ് ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ഓവർ ഇന്ത്യ. സോ ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സേ ഇൻ മാർക്കറ്റിംഗ് വി യൂസ് ടു ഹാവ് എ ടേം, വി യൂസ് ടു യൂസ് എ ടേം, കൺസ്യൂമർ ഈസ് എ കിങ്. ബട്ട് ഇൻ ദ റിയൽ വേൾഡ് വെതർ എ കൺസ്യൂമർ ഈസ് എ കിങ് ഓർ എ സ്ലേവ് ഈസ് എ ക്വസ്റ്റ്യൻ. യെസ്, ദാറ്റ് ഈസ് എ ബിഗ് ഡിസ്പ്യൂട്ട് ആക്ച്വലി. സേ തിയറിറ്റിക്കലി വി സേ കൺസ്യൂമേഴ്സ് ആർ ദ കിങ്, ബട്ട് പ്രാക്ടിക്കലി consumers are just slaves, verum adimagal mathramana. Say massive advertisement from the part of marketers to exploit, it may be mischievous advertisement, or it can be, or say like different thettidharippikkapadunna tarathilulla advertisementukale nammal kaanaarund. So ingane illa oru sahajiyathil consumers, are they consumer aware of their right? Are they cheating, getting cheated, or are they getting any protections from the part of government or any other authority is a question. So the answer is this act, Consumer Protection Act of 1986. Indian Consumer Protection Act 1986 prakaram krithyamayum avarku adinella protection kittunnundennalladana. So en nerthe parna pole consumers king aanu അതല്ലെങ്കിൽ സ്ലേവ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളുടെ ഈ ചാപ്റ്റർ. നൗ സെർട്ടൻ ഡെഫിനിഷൻസ്. ഈ ചാപ്റ്ററിലുള്ള ഡെഫിനിഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും എക്സാമിനൊക്കെ സ്ഥിരമായി ചോദിച്ച് കാണാറുള്ള ചില ഡെഫിനിഷൻസ് ആണ്. നമ്പർ 1 ഇസ് എ കൺസ്യൂമർ. ഹൂസ് എ കൺസ്യൂമർ? 2 അർത്ഥത്തിലാണ് കൺസ്യൂമേഴ്സിനെ പറയുന്നത്. എനി പേഴ്സൺ ഹു ബൈ എനി ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ. എനി പേഴ്സൺ ഇവിടെ രണ്ടർത്ഥത്തിലാണ്. ഒന്നുകിൽ ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നു. ഒന്നുകിൽ നമ്മൾ വാങ്ങുന്നു, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നു. അപ്പോൾ ബൈ എനി ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ വിച്ച് ഹാസ് ബീൻ പെയ്ഡ്, മൂന്നർത്ഥത്തിൽ നമുക്ക് പറയാം. ഒന്നുകിൽ പൈസ പേ ചെയ്തു, ഓർ പാർട്ട്ലി പെയ്ഡ്, ഓർ വിൽ ബി പെയ്ഡ് അണ്ടർ എനി ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം. സേ നമുക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ചെക്ക് പേയ്മെൻറ്റ് സിസ്റ്റം, അതൊരു ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ഐദർ പെയ്ഡ് ഫുൾ എമൗണ്ട്
or partly paid, or paid or will pay according to any deferred payment system. A person who purchased the goods for commercial purpose will not be under coming under this particular act. എന്ന് പറഞ്ഞാൽ ബി ടു ബി ബിസിനസ്സുകൾ, നമ്മൾ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ് കാണാറുണ്ട് സാധാരണയായിട്ട്. സേ ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ട്രാൻസാക്ഷൻസ്, സച്ച് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് വിൽ നോട്ട് കം അണ്ടർ ദ പർവി ഓഫ് ദിസ് പെർട്ടിക്കുലർ ആക്ട്. ഇറ്റ് ഈസ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്, ദ പേഴ്സൺ ഹു ബൈ ഗുഡ്സ് ഫോർ ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓർ അൾട്ടിമേറ്റ് കൺസംഷൻ വിൽ കം അണ്ടർ ദിസ് പെർട്ടിക്കുലർ ആക്ട്. Number two, as I said, hire any goods for consideration which is paid, partly paid, or under any deferred payment system. So, ഈ കൺസ്യൂമർ ആരാന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒന്നുകിൽ വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ആൾ. വാങ്ങുന്ന ആൾ എങ്ങനെയായിരിക്കും? Either paid or partly paid or under any deferred payment system. Or a person who hire any goods for consideration which is partly paid, fully paid, or under any deferred payment system. ഇതിനെയാണ് നമ്മൾ കൺസ്യൂമർ, അല്ലെങ്കിൽ ഇത്തരം ആളുകളെയാണ് നമ്മൾ കൺസ്യൂമർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ നമ്പർ ടു, ആസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഡെഫിനിഷൻ ഒക്കെ നമ്പർ സെക്ഷൻ ടു ആണ് വരുന്നത്. നമ്പർ ടു, കംപ്ലൈനൻ്റ്. കംപ്ലൈൻ്റ് അല്ല, കംപ്ലൈനൻ്റ്. ആരാണ് കംപ്ലൈനൻ്റ് എന്നാണ് പറയുന്നത്? കംപ്ലൈനൻ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആൾക്കാണ് നമ്മളെന്ത് പറയാം മലയാളത്തിൽ കംപ്ലൈനൻ്റ് എന്ന് പറയാം. Complainant means any consumer. അപ്പോൾ ആർക്കൊക്കെ കംപ്ലൈനൻ്റ് ആവാം എന്നുള്ളതാണ് ചോദ്യം നമ്പർ വൺ. ഒരു കംപ്ലൈൻറ്റ് ആർക്കൊക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ആർക്കൊക്കെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം? ഉത്തരം, ഒന്നുകിൽ ഇറ്റ് ക്യാൻ ബി ആസ് യു ആർ എ കൺസ്യൂമർ, യു ക്യാൻ ഡയറക്ട്ലി ഗിവ് എ കംപ്ലൈൻറ്റ്, സോ യു ആർ എ കംപ്ലൈനൻ്റ്. നമ്പർ ടു, എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻസ്. നമ്മുടെ രാജ്യത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട്, കൺസ്യൂമറിസത്തിൻ്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺസ്യൂമർ വോളണ്ടറി അസോസിയേഷൻസ് ഉണ്ട്, എൻ ജി ഒസ് എന്ന് പറയും. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റിനെയും അവരുടെ ഡ്യൂട്ടീസിനെയും കുറിച്ച് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻ ജി ഒസ് വർക്ക് ചെയ്യുന്നുണ്ട്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ നമുക്കെന്ത് പറയാം? കൺസ്യൂമർ വോളണ്ടറി അസോസിയേഷൻ. തേർഡ് വൺ, സെൻട്രൽ ഗവൺമെൻറ്. ആൻഡ് ഫോർത്ത് വൺ, സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ ഹൂ ആർ ദ കംപ്ലൈനൻറ്റ്? Number one, either a consumer directly. Number two, any voluntary consumer association. Number three, state government, even central government. So, നാല് പേർക്കും കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കൺസ്യൂമർക്ക് മാത്രമല്ല കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്, ഒരു മാനുഫാക്ചറർക്കെതിരെ അല്ലെങ്കിൽ ഒരു സെല്ലർക്കെതിരെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൺസ്യൂമർ കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ വേഗം ഗവൺമെൻറ് നേരിട്ട് കേസ് എടുത്തുകൂടെ എന്നുള്ളത്, ഗവൺമെൻറ്റിനും ആളുകൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ആ അർത്ഥത്തിൽ അങ്ങനെ എടുക്കാം. അതല്ലാതെ ഗവൺമെൻറ്, ഇഫ് ഗവൺമെൻറ് ഫീൽസ് ദാറ്റ് സെർട്ടൺ ഗുഡ്സ് ആർ ഹസാർഡസ് ടു ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ, ദ ക്യാൻ ഫയൽ കേസ് ഇൻ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് ഓൾസോ. ഓക്കെ, നമ്പർ ടു, എന്താണ് കംപ്ലൈൻറ്റ്? നിങ്ങളൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എനി അലിഗേഷൻ ഇൻ റൈറ്റിംഗ് ബൈ ദ കംപ്ലൈനൻ്റ്. കംപ്ലൈനൻ്റ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആൾ ഉണ്ടാക്കുന്ന എനി അലിഗേഷൻസ്, അവർക്കെതിരെയുള്ള അലിഗേഷൻസ്. അലിഗേഷൻസിൻ്റെ മലയാളം നമ്മളെന്താ പറയുക, അയാൾക്കെതിരെയുള്ള ആരോപണം. ഇപ്പോൾ ഒരു കൺസ്യൂമർ, സപ്പോസ് നമ്മുടെ നാട്ടിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലൊരു കൺസ്യൂമർ, ഒരു സെല്ലർ, അയാൾക്കെതിരെ നമ്മളൊരു ആരോപണം ഉന്നയിക്കണം. എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാവാം? നമ്പർ വൺ, റിഗാർഡിങ് എനി അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പിന്നെ പറയാം, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്താണെന്ന് പറയാം. നമ്പർ ടു, ഗുഡ്സ് ബോട്ട് സഫർ ഫ്രം ഡിഫെക്റ്റ് ഓർ ഡെഫിഷ്യൻസി. ഇതും നമ്മൾ പറയണം, എനി ഡിഫെക്റ്റ് എന്താണ്, ഡെഫിഷ്യൻസി എന്താണെന്ന് കൃത്യമായിട്ട് അടുത്ത ഡെഫിനിഷനിൽ പറയും. എന്തെങ്കിലും ഒരു ഗുഡ്സ് ഡിഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫെക്റ്റ് സാധാരണയായിട്ട് നമ്മൾ ടാഞ്ചിബിൾ ഗുഡ്സുകൾക്കാണ് ഡിഫെക്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ടോർച്ച്, അത് കേടുന്ന് ടോർച്ച് നമ്മൾ റിപ്പയർ ചെയ്ത് കത്തിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, റിപ്പയർ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഡെഫിഷ്യൻസി യൂഷ്വലി ഫോർ ദ സർവീസസ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ്? ഡിഫക്റ്റ് ഈസ് ഫോർ ഗുഡ്സ്, ഡെഫിഷ്യൻസി ഇസ് ഫോർ സർവീസസ്. ആൻഡ് നമ്പർ ത്രീ, ചാർജസ് എക്സസ് പ്രൈസ് ദാൻ മെൻഷൻഡ്. സേ നമ്മൾ ആ ലാബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സപ്പോസ് ഈ ബുക്കിൻ്റെ പ്രൈസ് കൃത്യമായിട്ട്, ഈ ബുക്കിൻ്റെ പ്രൈസ് ഇതിലുണ്ട് ഏകദേശം, യെസ്.
തൊണ്ണൂറ്റാറ് രൂപ എന്ന് കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യാണ്, ദേ ആർ ചാർജിങ് എക്സസ് ദാൻ ദ പ്രൈസ് മെൻഷൻഡ്. ഓക്കെ, യുഡ് ഹാവ് സീൻ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. So if they charge more than maximum retail price, that is the charges excess than actual price mentioned. Number 4, goods are hazardous to the life and safety for when uses. When the goods are used, it is hazardous and it is against the safety or welfare of the people. So safety is very important. Say ഇപ്പോൾ ഒരു സോപ്പ് ഉപയോഗിച്ച് വാങ്ങുമ്പോൾ അത് ഉപയോഗിച്ചാൽ കൈ പൊള്ളുന്നു, അല്ലെങ്കിൽ തൊലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മെഡിസിൻസൊക്കെ വാങ്ങുമ്പോൾ സൈഡ് എഫക്റ്റുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതായിട്ട് മേലെ എഴുതിയിട്ടുണ്ടാകും, കൃത്യമായിട്ട് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട് ആൻഡ് സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അതല്ലാതെ വാങ്ങുമ്പോൾ ഉള്ള പ്രോഡക്ട്സുകൾ, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് ഇതിൽ പറയാം. മസ്ലി പവർ എക്സ്ട്രാ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളെ നാട്ടിൽ മാർക്കറ്റുകളിലൊക്കെ വിറ്റ് വെച്ചിരുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. മസ്ലി പവർ എക്സ്ട്രാ നിങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടോന്നറിയില്ല, പരസ്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞില്ല. സോ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ലെറ്റസ് ഗോ ടു അനദർ എക്സാമ്പിൾ, ജോൺസൺ ആൻഡ് ജോൺസൺ, അതേപോലെ തന്നെ മാഗി. ഈ രണ്ട് എക്സാമ്പിളുകളും നമ്മുടെ ലൈഫിൽ, നമ്മൾ റിയൽ ലൈഫിലുള്ള എക്സാമ്പിളാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ന്യൂസ് വന്ന് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തി ജോൺസൺ ആൻഡ് ജോൺസൺ്റെ മുഴുവൻ പ്രോഡക്ട്സുകളും നിരോധിക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മാഗി കഴിക്കുന്നത് will cause cancer and it is proven in the court and they stopped it. ippalum maagi thirichu vannirunde adine adile upayogikkunna chila contentukal is against the safety of the people. chila preservativeukal adu pole thana chemicals maagil upayogikkunna chila chemicals um preservativesum endanu chila contentukal adine budhimuttaanu allengil aalukalude life ne ediraanu nalladondana adu adu cheyidathu. now what is a dispute? ഇത് പറയുമ്പോൾ എന്താണ് ഒരു തല്ലുകൂടൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാൾ തമ്മിലെ തർക്കം. എങ്ങനെയാണ് തർക്കം ഉണ്ടാവുക? ഇപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, യെസ് നിങ്ങൾ ഇന്നത് ചെയ്തത് ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരിയായില്ല. അങ്ങനെയാണ് തർക്കം ഉണ്ടാവുക. അപ്പോൾ ഒരു കൈയും തമ്മിൽ ഇങ്ങനെ മുട്ടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒച്ച ഉണ്ടാവുന്നത് അല്ലേ. ഒരു കൈ പറയുന്നു ഓക്കെ ഫൈൻ, ഒച്ച ഉണ്ടോ ഇല്ല, ഒച്ച ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഡിസ്പ്യൂട്ടും. അപ്പോൾ നമ്മൾ പറയുന്ന ആൾ ദേ ഡിനൈ ദ അലിഗേഷൻ. ഇപ്പോൾ ഒരു നിങ്ങളൊരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നു, ഷോപ്പ് കീപ്പറോട് പറഞ്ഞു നിങ്ങൾ ഇത് 13 രൂപയാണ്, നിങ്ങൾ 16 രൂപയാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ് ഓക്കെ 16 എടുത്തത്, സോറി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഡിസ്പ്യൂട്ട്. സോ ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം എ കംപ്ലൈൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഡിനൈഡ് ഓർ ഡിസ്പ്യൂട്ടഡ് ദ അലിഗേഷൻ, ദ പേഴ്സൺ ടു ഹൂം ഓർ അഗെയിൻസ്റ്റ് ടു ഹൂം എ കംപ്ലൈൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് denied or disputed the allegation. ഇവിടെയാണ് ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്. അയാളത് ഞാൻ 13 എടുത്തിട്ടുള്ളൂ എന്ന് തന്നെ ആൾ പറയണം, അല്ലെങ്കിൽ 16 എടുത്താലോ അനക്കെന്താ കുഴപ്പം എന്നുള്ള ആൾ ചോദിക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നത്. അല്ലാതെ ഡിസ്പ്യൂട്ട് ഉണ്ടാവുമോ? ഇല്ല. ദെൻ ഇന്നത്തെ അവസാനത്തെ ഡെഫിനിഷൻ നമ്മൾ പറയാം, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്. എനി ട്രേഡ് പ്രാക്ടീസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറയാമെന്ന് പറഞ്ഞ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസും റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസുമാണ്. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എനി ട്രേഡ് പ്രാക്ടീസ് വിച്ച് റിക്വയർ എ കൺസ്യൂമർ ടു ബൈ ഗുഡ്സ് ഓർ സർവീസസ് ആസ് എ കണ്ടീഷൻ പ്രിസിഡൻറ്റ് ഫോർ ബൈയിങ് ഓർ ഹയറിങ് ഓർ അവെയിലിംഗ് ഓഫ് എനി അതർ ഗുഡ്സ് ഓർ സർവീസസ്. സേ നിങ്ങൾ ഈ ഗുഡ്സ് വാങ്ങണമെങ്കിൽ യു ഹാവ് ടു പർച്ചേസ് ദാറ്റ് ഗുഡ്സ് ഓൾസോ. സാധാരണ ചില ബാങ്കുകാരൊക്കെ ചെയ്യാറുണ്ട്, നമ്മൾ ലോൺ എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ദേ വിൽ ഇൻസിസ്റ്റ് യു ടു ബൈ ഇൻഷുറൻസ്. വെഹിക്കിൾ എടുക്കുമ്പോൾ ഇൻഷുറൻസ് വാങ്ങുന്നത് ഈ അർത്ഥത്തിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആണെന്ന് പറയാം. ബട്ട് ആസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗുഡ്സ്, സേ ആക്സിഡൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനെ നമുക്കിതിൻ്റെ അർത്ഥത്തിൽ പെടുത്താൻ പറ്റില്ല, ബിക്കോസ് അത് നിയമപരമായി സാധുതയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വെഹിക്കിൾ എടുത്താൽ അവിടെ ഇൻഷുറൻസ് എടുക്കൽ നിർബന്ധമാണ്. അത് അല്ലാതെ നിങ്ങളോട് ഇപ്പോൾ പറയണം ഒരു ബാഗ്, ഒരു എന്താ പറയുക, ബിരിയാണി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് വേണം, ഇവിടുന്ന് ഒരു 15 രൂപയുടെ കവറും കൂടി വാങ്ങണം, അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ഒരു ചിക്കൻ പീസ് കൂടി വാങ്ങിയാലേ നിങ്ങൾക്ക് ബിരിയാണി തരൂ എന്ന് പറഞ്ഞ്, അങ്ങനെ എന്താ പറയുക, കോംബോ ട്രേഡിംഗ് എന്ന് പറയുക അതിനെ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നതിനെയാണ് നമുക്കെന്ത് പറയുക, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്.
So any unfair trade practice and defect in the deficiency in the definitions number nala, Vishadamite, Parayim. So allowing video kana, conduct, one slack in a session, correct a Tamukal in a class. So wish you all the best. See you.